അടുത്തത് നമ്മൾക്ക് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ അതിൽ ഡേറ്റ ഗ്രിഡ് എന്ന കൺട്രോളിന്റെ ഉപയോഗത്തെ പറ്റി പഠിക്കാം. ഒരു ടേബിളിലെ ഡേറ്റ റോ ഫോർമാറ്റിലും കോളം ഫോർമാറ്റിലും വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ഡേറ്റ ഗ്രിഡ് കൺട്രോൾ. ഇതിനെ നമ്മൾ ഇവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് ന്യൂ എന്ന മെനു നിന്നും പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പ്രൊജക്റ്റ് നെയിം ഡേറ്റ ഗ്രിഡ് എന്ന് നൽകുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് പുതിയൊരു വെബ് ഫോം 1.aspx വന്നിരിക്കുകയാണ്. ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും ഡേറ്റ ഗ്രിഡ് എന്ന കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഗ്രിഡിനെ SQL സെർവർ ഡാറ്റാബേസിലുള്ള കസ്റ്റമേഴ്സ് എന്ന ഈ ടേബിളിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഡേറ്റ ലിസ്റ്റിൽ ചെയ്തതുപോലെ തന്നെ ഡേറ്റ അഡാപ്റ്ററിനെയും ഡേറ്റ സെറ്റിനെയും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ടൂൾ ബോക്സിലെ ഡേറ്റ എന്ന സെക്ഷനിൽ നിന്നും ആദ്യമായി OLEDB ഡേറ്റ അഡാപ്റ്ററിനെ വെബ്സൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പുതിയൊരു കണക്ഷനാണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ന്യൂ കണക്ഷൻ എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ വന്ന ഡേറ്റ ലിങ്ക് പ്രോപ്പർട്ടി എന്ന ഈ ഡയലോഗ് ബോക്സിൽ പ്രൊവൈഡർ എന്ന ടാബ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ മൈക്രോസോഫ്റ്റ് OLEDB പ്രൊവൈഡർ ഫോർ SQL സെർവർ ആണോ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ നെയിം അല്ലെങ്കിൽ സെർവർ നെയിം ഈ ലിസ്റ്റ് ബോക്സിനുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂസർ നെയിം ടൈപ്പ് ചെയ്യുക. ഇനി ഡേറ്റാബേസ് നെയിം ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇനി കണക്ഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് കണക്ഷൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് കണക്ഷൻ സക്സീഡ് എന്ന മെസ്സേജ് വന്നിരിക്കുന്നതായി കാണാം. ഇതിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡേറ്റ ലിങ്ക് പ്രോപ്പർട്ടീസ് എന്ന ഈ ഡയലോഗ് ബോക്സിലും ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ യൂസ് SQL സ്റ്റേറ്റ്മെന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇനി ക്വറി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ക്വറി ബിൽഡർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ഡേറ്റ ഗ്രിഡിനെ ഡേറ്റാബേസിലെ ഏത് ടേബിളുമായാണോ കണക്ട് ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. അതായത് നമ്മളിവിടെ കസ്റ്റമേഴ്സ് എന്ന ഈ ടേബിൾ നെയിം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ നമ്മൾ സെലക്ട് ചെയ്ത ടേബിൾ നെയിം ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി നമ്മൾ വെബ് ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഗ്രിഡിലേക്ക് കസ്റ്റമർ ടേബിളിലെ എല്ലാ കോളവും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ ഓൾ കോളം എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾക്ക് സെപ്പറേറ്റ് ആയി ഒരു കോളമായി വേണമെങ്കിൽ ഇവിടെ കോളം നെയിം മാത്രമായി സെലക്ട് ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫിനിഷ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ വെബ് ഫോമിനെ OLEDB കണക്ഷൻ 1 എന്ന ടൂൾ കൊണ്ട് ഡേറ്റാബേസുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ അതിലെ ടേബിൾ OLEDB ഡാറ്റ അഡാപ്റ്റർ 1 കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡേറ്റ അഡാപ്റ്ററിലെ ടേബിൾ ഒരു ഡേറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ആദ്യം ഡേറ്റ സെറ്റ് കൺട്രോളിനെ ക്രിയേറ്റ് ചെയ്യുക. ഒരു ഡേറ്റ സെറ്റ് കൺട്രോളിനെ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ OLEDB ഡാറ്റ അഡാപ്റ്റർ എന്ന ഈ ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന മെനുവിൽ നിന്നും ജനറേറ്റ് ഡേറ്റ സെറ്റ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ വന്നിരിക്കുന്ന ജനറേറ്റ് ഡേറ്റ സെറ്റ് എന്ന ഡയലോഗ് ബോക്സിലെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ ഫോമിലേക്ക് ഒരു ഡേറ്റ സെറ്റ് 1 ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. അതായത് ഡേറ്റ അഡാപ്റ്ററിലുള്ള ടേബിളിനെ നമ്മൾക്ക് ഡേറ്റ സെറ്റിലേക്ക് ഫിൽ ചെയ്ത ശേഷമാണ് അതിനെ ഡേറ്റ ഗ്രിഡുമായി കണക്ട് ചെയ്യുന്നത്. ഇനി ഡേറ്റ ഗ്രിഡിനെ ഡേറ്റാബേസുമായി കണക്ട് ചെയ്യാൻ വേണ്ടി
ഇതിന്റെ പ്രോപ്പർട്ടി ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുക. ഇതിന്റെ ഡേറ്റ സോഴ്സ് എന്ന പ്രോപ്പർട്ടി ഇതേ രീതിയിൽ സെറ്റ് ചെയ്യുക. അതായത് ഇതിനെ ഡേറ്റ സെറ്റ് 1 ആയി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ മെമ്പർ എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് ടേബിൾ നെയിം സെറ്റ് ചെയ്യുക. അതായത് ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡേറ്റ ഗ്രിഡിന്റെ പ്രോപ്പർട്ടി ബോക്സിൽ നമ്മൾ രണ്ട് പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒന്ന് ഡേറ്റ സോഴ്സ്, അതായത് കണക്ട് ചെയ്യേണ്ട ഡേറ്റ സെറ്റ് നെയിം, അത് കഴിഞ്ഞ് ഡേറ്റ മെമ്പർ, അതായത് കണക്ട് ചെയ്യേണ്ട ടേബിൾ നെയിം. ഇനി പേജിന്റെ ലോഡ് ഇവന്റ്, അതായത് വെബ് ഫോമിന്റെ പേജ് ലോഡ് ഇവന്റിൽ ഡേറ്റയെ ബൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി പേജ് ലോഡ് ഇവന്റ് എടുക്കുക. ഇവിടെ പ്രോഗ്രാം ഇതേ രീതിയിൽ ചെയ്യുക. അതായത് OLE DB ഡാറ്റ അഡാപ്റ്റർ 1 ഫിൽ, ഇതിനെ ഡേറ്റ സെറ്റിലേക്ക് ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ സെറ്റാണ് ഡേറ്റ സെറ്റ് 1. ഇത് ഡേറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫോമിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഗ്രിഡിന്റെ നെയിം ആണ് ഡേറ്റ ഗ്രിഡ് 1. ഇനി ഈ ഫംഗ്ഷന് ശേഷം നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഗ്രിഡിനെ ബൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഇവിടെ ഡേറ്റ ഗ്രിഡ് 1 ഡേറ്റ ബൈൻഡ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾക്ക് ഈ വെബ്സൈറ്റിനെ വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഗ്രിഡിനെ ഇതേ രീതിയിൽ ടേബിളുമായി കണക്ട് ചെയ്തിരിക്കുന്നതായി കാണാം. ഇങ്ങനെ ടേബിളിലെ ഡേറ്റ ഇതേ രീതിയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ വേണ്ടി നമ്മൾക്ക് ഡേറ്റ ഗ്രിഡ് എന്ന കൺട്രോൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ നേരത്തെ പഠിച്ച റിപ്പീറ്റർ കൺട്രോളിൽ പ്ലേസ് ചെയ്യുന്ന ഐറ്റത്തിന്, അതായത് കമാൻഡ് ബട്ടൺ, ചെക്ക് ബോക്സ് തുടങ്ങിയ ഗ്രാഫിക് യൂസർ കൺട്രോളിന് ഇവൻറ്റ്സ് നൽകുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതിനെ ഞാനിവിടെ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിനെ ആദ്യം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് ഒരു റിപ്പീറ്റർ കൺട്രോളാണിത്. ഇവിടെ ബുക്കിൻ്റെ പേരും അതേപോലെ തന്നെ ഓരോ ബുക്കിൻ്റെ പ്രൈസും നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ ബുക്കിനെയും പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി നോ മോർ എന്ന ഈ ബട്ടൺ ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം. അതായത് ഒരു യൂസറിന് ഏത് ബുക്കിനെ പറ്റിയാണോ അറിയേണ്ടത് അതിൽ നോ മോർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ ഒരു ലേബൽ കൺട്രോളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കോഡിംഗ് നൽകിയിരിക്കുന്നത് നോ മോർ എന്ന ഈ ബട്ടണിലാണ്. ഇതാണ് റിപ്പീറ്റർ കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ്. അതായത് ഒരു ഡേറ്റാബേസിൽ എത്ര റോയുണ്ടോ അത്രയും റോയ്ക്കും റിപ്പീറ്റർ കൺട്രോളിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന കൺട്രോൾസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അതിൽ എഴുതുന്ന പ്രോഗ്രാം റൺ ടൈമിൽ ഇതേ രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ റിപ്പീറ്റർ കൺട്രോൾ ഉപയോഗിച്ച് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള ഡേറ്റ ഫോർമാറ്റ് ഡിസൈൻ ചെയ്യാവുന്നതും അതിൽ നമ്മൾക്ക് ആവശ്യമുള്ള കൺട്രോൾസ് പ്ലേസ് ചെയ്യാവുന്നതുമാണ്. ഇനി എങ്ങനെയാണ് ഈ ബട്ടണിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ടൂൾ ബോക്സിൽ നിന്നും റിപ്പീറ്റർ എന്ന കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം റിപ്പീറ്റർ എന്ന ഈ കൺട്രോളിൻ്റെ നെയിം റിപ്പീറ്റർ 1 എന്ന് മാറ്റി RP ഡീറ്റെയിൽ എന്ന് ഇവിടെ നൽകിയിരിക്കുന്നു. അടുത്തതായി നാം ചെയ്യേണ്ട കാര്യം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന റിപ്പീറ്റർ കൺട്രോളിനെ ഡേറ്റാബേസുമായി കണക്ട് ചെയ്യുക എന്നതാണ്. ഇതിനായി ASP കോഡിംഗിൽ തന്നെ ഡേറ്റ ടേബിളിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ടേബിൾ അസൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഇതിനായി കോഡിംഗ് ഇതേ രീതിയിലാണ്. പേജിൻ്റെ ലോഡ് ഇവൻറ്റിൽ, അതായത് വെബ് ഫോമിൻ്റെ പേജ് ലോഡ് ഇവൻറ്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ഇവിടെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. ആദ്യമായി ഡേറ്റ ടേബിൾ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ്, അതായത് DT എന്ന് നൽകിയിരിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നമ്മൾക്കിഷ്ടമുള്ള വേരിയബിൾ നെയിം ഇവിടെ നൽകാവുന്നതാണ്.
ഡി ടി എന്ന ഈ വേരിയബിളിനെ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്, അതായത് ന്യൂ ഡേറ്റ ടേബിൾ. ഡേറ്റ ടേബിൾ എന്ന വേരിയബിളിന്റെ ഉപയോഗം അല്ലെങ്കിൽ ക്ലാസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൽ, അതായത് ആക്സസ്, എസ്ക്യുഎൽ സെർവർ, ഒറാക്കിൾ തുടങ്ങിയ സോഫ്റ്റ്വെയറുള്ള ഡേറ്റ ടേബിൾ, അതിൻ്റെ വാല്യൂസ് നമ്മൾക്ക് ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാം, ഡേറ്റ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. എന്നാൽ കോഡിംഗ് ഉപയോഗിച്ച് നമ്മൾക്ക് തന്നെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം ടേബിളിലെ ഒരു റോ ചെയ്യാൻ വേണ്ടി, ടേബിളിലെ ഒരു റോ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടി ഡേറ്റ റോ എന്ന ക്ലാസ് ഡിക്ലെയർ ചെയ്ത ശേഷം അതിൻ്റെ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ പറയുന്നു, അതായത് ഡി ആർ. ഇവിടെ നമ്മൾക്കിഷ്ടമുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഡേറ്റ ടേബിൾ നമ്മൾ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് അതിൻ്റെ കോളം ആദ്യം ഡിഫൈൻ ചെയ്യുന്നു. ഡി ടി ഡോട്ട് കോളംസ് ഡോട്ട് ആഡ്, ഡി ടി എന്നത് ഡേറ്റ ടേബിളിൻ്റെ ഒബ്ജക്റ്റ്, ഡോട്ട് കോളംസ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യുക, അതായത് ന്യൂ ഡേറ്റ കോളം, അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ട ഫീൽഡ് നെയിം, അതായത് ആദ്യത്തെ ഫീൽഡ് നെയിം ഇവിടെ ബുക്ക് നെയിം എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഇതിനെ ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ അടുത്ത മെത്തേഡ്, അടുത്ത കോളം നെയിം, അതായത് ഡി ടി ഡോട്ട് കോളംസ് ഡോട്ട് ആഡ് ന്യൂ ഡേറ്റ കോളം ബ്രാക്കറ്റിൽ ബുക്ക് പ്രൈസ് എന്ന കോളം നെയിം ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കോഡിംഗ് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഡി ടി എന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഡേറ്റ ടേബിൾ വേരിയബിളിലേക്ക് രണ്ട് കോളം ആഡ് ചെയ്യുന്നതാണ്, അതായത് ബുക്ക് നെയിമും ബുക്ക് പ്രൈസും. അതിനുശേഷം ഇനി ഈ കോളത്തിലേക്ക് വാല്യൂ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഒരു സ്ട്രിങ്ങിൻ്റെ അറേ ഡിക്ലെയർ ചെയ്യുന്നു. ഒരു സ്ട്രിങ്ങിൻ്റെ ടു ഡയമെൻഷണൽ അറേ ഇതേ രീതിയിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്, അതായത് ആദ്യം ഡേറ്റ ടൈപ്പ്, അതായത് സ്ട്രിങ്, അതിനുശേഷം ഇതേ രീതിയിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന അറേയുടെ നെയിം, അതായത് പ്രോഡക്ട്സ് എന്ന് നൽകിയിരിക്കുന്നു. ഇതിനെ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യാണ്, ഇക്വൽ ടു ന്യൂ സ്ട്രിംഗ് 7,2, അതായത് 7 റോയും 2 കോളവും. ഇവിടെ നമ്മൾക്ക് 2 കോളം ആണല്ലോ ആവശ്യമുള്ളത്, അതായത് ബുക്ക് നെയിമിന് താഴെയും അതായത് ബുക്ക് പ്രൈസിനും. ഇനി ഇവിടെ ഓപ്പൺ ബ്രേസ് നൽകിയ ശേഷം ഇവിടെ തന്നെ വാല്യൂ നമ്മൾ എൻറ്റർ ചെയ്യുകയാണ്, അതായത് ആദ്യം എൻറ്റർ ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിൽ C,100. ഇതേപോലെ തന്നെ 7 റോ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ടു ഡയമെൻഷണൽ അറേ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇതേ രീതിയിൽ ഒരു ഓപ്പൺ ബ്രേസസ് പറയേണ്ടതാണ്, അത് കഴിഞ്ഞ് സബ് ബ്രേസസിനകത്ത് വാല്യൂസ് ഇതേ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത ശേഷം ഏറ്റവും അവസാനം ബ്രേസസ് ക്ലോസ് ചെയ്യുന്നതും അവിടെ സെമി കോളൻ നൽകേണ്ടതുമാണ്. ഇനി നമ്മൾ ഈ ടു ഡയമെൻഷണൽ അറേയിലേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ വാല്യൂ ഡേറ്റ ടേബിളിലേക്ക് ഓരോ റോ ആയി ആഡ് ചെയ്യണം. അതിനായാണ് താഴെയുള്ള ഫോർ ലൂപ്പ്. ഇതിവിടെ ഫോർ ലൂപ്പിൽ ഐ എന്ന വേരിയബിളിൻ്റെ വാല്യൂ 0-ൽ നിന്ന് തുടങ്ങി ലെസ് ദാൻ 5 വരെ, അതായത് 4 വരെ ചേഞ്ച് ചെയ്യുന്നതാണ്. ഓരോ പ്രാവശ്യവും ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ഡി ആർ എന്ന് പറയുന്നത് ഡേറ്റ റോ ആണല്ലോ, അവിടേക്ക് ടേബിളിൻ്റെ പുതിയ റോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഡി ആർ ഓഫ് സീറോ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം, അതായത് ബുക്ക് നെയിം. ഇവിടെ DR(0) ഇക്വൽ ടു പ്രോഡക്ട്സ് ഓഫ് i,0. പ്രോഡക്ട്സ് എന്നത് എന്താണ്? പ്രോഡക്ട്സ് എന്നത് ടു ഡയമെൻഷണൽ അറേയാണ്, അതായത് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ടു ഡയമെൻഷണൽ അറേ. അതിലെ i,0, അതായത് ആദ്യം ഇത് വർക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 0, അതായത് 0,0, അതായത് 0,0 എന്നത് ആദ്യത്തെ ഐറ്റം. ഇനി രണ്ടാമത്തെ കോളത്തിലേക്ക് DR(1) ഇക്വൽ ടു പ്രോഡക്ട്സ് ഓഫ് 0,1. പ്രോഡക്ട്സ് ഓഫ് 0,1 എന്ന് പറയുന്നത് രണ്ടാമത്തെ റോ. ഇവിടെ DR(0) എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ ആദ്യത്തെ കോളം, അതിലേക്ക് പ്രോഡക്ട്സ് ഓഫ് 0,0, അതായത് ഐയുടെ ആദ്യത്തെ വാല്യൂ 0 ആണെങ്കിൽ 0,0 എന്ന് പറയുന്നത് പ്രോഡക്ട്സിലെ
സീറോ റോയിലെ സീറോ കോളം, അതായത് പ്രോഡക്ട്സ് എന്ന അറയിൽ സീറോ എന്ന റോയിൽ, അതായത് ഫസ്റ്റ് റോയിൽ സീറോ എന്ന കോളം ഇവിടെ പറയുന്ന ഈ വാല്യൂ ആണ്, അത് ഡി ആർ ഒ സീറോയിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അടുത്തതായി ഡി ആർ ഓഫ് വൺ ഈക്വൽ ടു പ്രോഡക്ട്സ് ഓഫ് സീറോ കോമ വൺ, അതായത് ഡേറ്റ റോയിലെ രണ്ടാമത്തെ കോളം ഇത് പ്രോഡക്ട്സ് എന്ന അറയിലെ സീറോ കോമ വൺ എന്ന ഫീൽഡായി സെറ്റ് ചെയ്യുന്നതാണ്. സീറോ കോമ വൺ എന്ന് പറയുന്നത് ഇവിടെ പ്രോഡക്ട്സ് അറയിലെ 100 എന്ന ഈ വാല്യൂ ആണ്. ഡി ആർ ഓഫ് വൺ ഈക്വൽ ടു പ്രോഡക്ട്സ് ഓഫ് ഐ കോമ വൺ എന്ന് നൽകിയിരിക്കുന്നു. അതായത് ആദ്യം ഐയുടെ വാല്യൂ സീറോ ആണെങ്കിൽ സീറോ കോമ വൺ, അതായത് പ്രോഡക്ട്സ് ഓഫ് സീറോ കോമ വൺ. സെക്കൻഡ് കോളം, അതായത് 100 എന്ന ഈ വാല്യൂ ഡി ആർ ഓഫ് വണ്ണിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്, അതായത് ഡേറ്റ റോയിലെ സെക്കൻഡ് കോളമായി സെറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഡി ടി ഡോട്ട് റോസ് ഡോട്ട് ആഡ് ഡി ആർ, അതായത് ഡി ആറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഈ വാല്യൂവിനെ ഡി ടി എന്ന ടേബിളിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഡി ആർ ഇക്വൽ ടു ഡി ടി ഡോട്ട് ന്യൂ റോ എന്ന് പറയുന്നത് ഡി ആറിലേക്ക് പുതിയൊരു റോ ക്രിയേറ്റ് ചെയ്യാനാണ്. എന്നാൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന റോ ടേബിളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഡി ടി ഡോട്ട് റോസ് ഡോട്ട് ആഡ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഡേറ്റ ടേബിളിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ നൽകിയ ശേഷം അതിലെ വാല്യൂസ് അല്ലെങ്കിൽ അതിലെ ടേബിൾ ഇതേ രീതിയിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന റിപ്പീറ്റർ, അതായത് അതിൻ്റെ നെയിം ഇതേ രീതിയിൽ മാറ്റിയതായി നമ്മൾ പറഞ്ഞു, അതായത് ആർ പി ഡീറ്റെയിൽ ഡോട്ട് ഡേറ്റ സോഴ്സ് ഈക്വൽ ടു ന്യൂ ഡേറ്റ വ്യൂ ഓഫ് ഡി ടി, അതായത് ആർ പി ഡീറ്റെയിൽ എന്ന റിപ്പീറ്ററിൻ്റെ ഡേറ്റ സോഴ്സ് പ്രോപ്പർട്ടി ഡി ടി എന്ന ടേബിളിൻ്റെ ഡേറ്റ വ്യൂ ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതിനായി ഡേറ്റ വ്യൂ എന്ന ഈ ഫംഗ്ഷൻ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം റിപ്പീറ്ററിനെ ഡേറ്റയായി ബൈൻഡ് ചെയ്യണം. ഇതിനായി റിപ്പീറ്റഡ് ഒബ്ജക്റ്റ് ഡോട്ട്, അതായത് ആർ പി ഡീറ്റെയിൽ ഡോട്ട് ഡേറ്റ ബൈൻഡ് എന്ന ഈ ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കാം. ഇനി ഒരു റിപ്പീറ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ എച്ച് ടി എം എൽ ടാഗ് സെക്ഷൻ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം എന്ന് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ. ഇത് സെറ്റ് ചെയ്തേക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ദ വെബ് ഫോം ഡിസൈനിൽ എച്ച് ടി എം എൽ സെക്ഷൻ എടുക്കുന്നു. ഇവിടെ റിപ്പീറ്റർ നമ്മൾ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഇതേ രീതിയിലുള്ള എ എസ് പി ടാഗ് ക്രിയേറ്റ് ആവുന്നതാണ്. അതായത് എ എസ് പി റിപ്പീറ്റർ നമ്മൾ നൽകുന്ന നെയിം ദെൻ റൺ അറ്റ് സെർവർ. ഇതിനുള്ളിലെ ഈ ടാഗിംഗ് സെക്ഷൻ, അതായത് ഹെഡർ ടെംപ്ലേറ്റ് എന്ന് തുടങ്ങുന്ന ഈ ടാഗിംഗ് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഹെഡർ ടെംപ്ലേറ്റ് എന്ന ടാഗ് ഞാൻ ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടേബിൾ എന്ന ഈ ടാഗ് നമ്മൾ നൽകുന്നു. അതിൽ റോ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ റോയുടെ ആദ്യത്തെ കോളം ബുക്ക് നെയിം എന്ന് സെറ്റ് ചെയ്തു. ആ റോയിലെ രണ്ടാമത്തെ കോളം പ്രൈസ് എന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം റോ ക്ലോസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഹെഡർ ടെംപ്ലേറ്റും ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി ഐറ്റം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ, അതായത് ഡേറ്റ ടേബിളിലെ ഐറ്റം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ വേണ്ടി അടുത്ത ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിനുള്ള ടാഗാണ് ഐറ്റം ടെംപ്ലേറ്റ്. ഇനി ഐറ്റം ടെംപ്ലേറ്റിലും റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടി ആർ എന്ന ഈ ടാഗ് നമ്മളിവിടെ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതേ രീതിയിലുള്ള കളറായി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിലെ ആദ്യത്തെ കോളം, ഇത് എ എസ് പി കോഡിംഗ് ഉപയോഗിച്ച് നമ്മൾ ടേബിളിനെ കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ടേബിളിൽ ബുക്ക് നെയിം എന്ന കോളത്തിന് താഴെ നമ്മൾ ഡേറ്റ ടേബിളിൽ ക്രിയേറ്റ് ചെയ്ത ബുക്ക് നെയിം ആണല്ലോ വരേണ്ടത്. അതേപോലെ തന്നെ പ്രൈസ് എന്ന ഹെഡിങ്ങിന് താഴെയായി ബുക്കിൻ്റെ പ്രൈസും വരേണ്ടതായിട്ടുണ്ട്. ഇതിനായി ടേബിളിലെ രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കോളത്തിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. ഡേറ്റ ബൈൻഡർ ഡോട്ട് ഇ വാൽ ബ്രാക്കറ്റിൽ കണ്ടെയ്നർ ഡോട്ട് ഡേറ്റ ഐറ്റം. ഇനി ടേബിളിലെ ഫീൽഡ് നെയിം, അതായത് ബുക്ക് നെയിം എന്ന ഫീൽഡ് നെയിം, ഇതാണ് നമ്മൾ എ എസ് പി കോഡിംഗിൽ ഡി ടി എന്ന ഡേറ്റ ടേബിളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേ ഫീൽഡ് നെയിം തന്നെ ഇതേ രീതിയിൽ ഇവിടെ നൽകുക. ഇനി
രണ്ടാമത്തെ ഫീൽഡ് നെയിമാണ് ബുക്ക് പ്രൈസ്. ഇതിനായി രണ്ടാമത്തെ കോളത്തിൽ, അതായത് ടി ഡിക്കുള്ളിൽ, ഡേറ്റ ബൈൻഡർ ഡോട്ട് ഇ വാൽ, കണ്ടെയ്നർ ഡോട്ട് ഡേറ്റ ഐറ്റം, ബുക്ക് പ്രൈസ് എന്ന ഫീൽഡ് നെയിം പറഞ്ഞിരിക്കുന്നതായി കാണാം. അതായത് ഡി ടി എന്ന ടേബിളിലെ ബുക്ക് പ്രൈസ് എന്ന ഫീൽഡ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പീറ്ററിൽ പ്ലേസ് ചെയ്ത ബട്ടണിലാണ് നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യേണ്ടത്. അതിനാൽ ഒരു ബട്ടൺ പ്ലേസ് ചെയ്യുക. ബട്ടന്റെ കോഡിംഗ് ഇതേ രീതിയിൽ നമ്മൾക്ക് എച്ച് ടി എം എൽ സെക്ഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇതിനായി എ എസ് പി ബട്ടൺ എന്ന ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഇതിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബട്ടൺ എന്ന് നൽകിയിരിക്കുന്നു. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്, കമാൻഡ് നെയിം ഈക്വൽ ടു ഡി എസ് സി. കമാൻഡ് നെയിം എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾക്കിഷ്ടമുള്ള നെയിം നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ നൽകിയിരിക്കുന്ന നെയിം ഡി എസ് സി എന്നാണ്. എന്നാൽ ഇവിടെ ഏത് കമാൻഡ് നെയിമാണോ നമ്മൾ നൽകുന്നത്, ഇതേ പേര് വെച്ചായിരിക്കും, ഇതേ കമാൻഡ് നെയിം ഉപയോഗിച്ചായിരിക്കും എ എസ് പി പ്രോഗ്രാമിൽ ആ ബട്ടണെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി നോ മോർ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം കോളം ക്ലോസ് ചെയ്യുന്നു, റോ ക്ലോസ് ചെയ്യുന്നു. ഇനി ഐറ്റം ടെംപ്ലേറ്റും ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി ആൾട്ടർനേറ്റിംഗ് ഐറ്റം ടെംപ്ലേറ്റ്, അതായത് ഡേറ്റ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ ടി ആർ എന്ന ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഡേറ്റ ബൈൻഡർ എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് ആദ്യത്തെ കോളത്തിലെ ഡേറ്റ ഐറ്റം, അതായത് ബുക്ക് നെയിം എന്ന ഫീൽഡ് ആയി കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ കോളം ബുക്ക് പ്രൈസ് എന്ന കോളവുമായി കണക്ട് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ബട്ടൺ പ്ലേസ് ചെയ്യുന്നു. ഇതിൻ്റെ കമാൻഡ് നെയിം ഡിസ്ക്രിപ്ഷൻ എന്നാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി നോ മോർ എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ആൾട്ടർനേറ്റിംഗ് ഐറ്റം ടെംപ്ലേറ്റും ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഹെഡർ ടെംപ്ലേറ്റിൽ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ടാഗ് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഫൂട്ടർ ടെംപ്ലേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ഇവിടെ ഫൂട്ടർ ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നു. അതിനുശേഷം ഇതിൽ ടേബിൾ ക്ലോസ് ചെയ്യുന്നു, അതായത് സ്ലാഷ് ടേബിൾ. അടുത്തതായി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ബട്ടണെ, അതായത് കമാൻഡ് നെയിം ഡി എസ് സി എന്ന് നൽകിയിരിക്കുന്ന ഈ ബട്ടണെ എ എസ് പി പ്രോഗ്രാമായി ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പ്രോഗ്രാമാണോ വർക്ക് ചെയ്യേണ്ടത് അതവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഡിസൈൻ സെക്ഷനിൽ റിപ്പീറ്റർ കൺട്രോളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോഡിംഗ് ഇതേ രീതിയിലാണ് ഞാൻ നൽകിയിരിക്കുന്നത്. അതായത് നമ്മൾ പ്ലേസ് ചെയ്ത റിപ്പീറ്റർ കൺട്രോളിൻ്റെ നെയിമാണല്ലോ ആർ പി ഡീറ്റെയിൽ. അതിൽ ഐറ്റം കമാൻഡ് എന്നത് അതിലെ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിലെ ഐറ്റത്തിൽ ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇവിടെ റിപ്പീറ്റർ കമാൻഡ് ഇവൻറ്റ് ആർഗ്യുമെൻറ്റ്സ് എന്ന ആർഗ്യുമെൻറ്റ് ലിസ്റ്റിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇ. അതായത് നമ്മൾ ഏത് കൺട്രോളിലാണോ ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ആ ഇവൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇ എന്ന ഈ വേരിയബിളിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ഇനി ഇതാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് സെക്ഷൻ. അതായത് ഇ ഡോട്ട് കമാൻഡ് നെയിം ഈക്വൽ ടു ഡി എസ് സി ആണെങ്കിൽ, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഡിസ്ക്രൈബ് എന്ന കമാൻഡ് നെയിം ഉള്ള ബട്ടൺ ആണെങ്കിൽ, ഡിസ്ക്രൈബ് എന്നത് എച്ച് ടി എം എൽ സെക്ഷനിൽ നമ്മൾ ബട്ടണിന് നൽകിയിരിക്കുന്ന കമാൻഡ് നെയിമാണ്. ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഇഫ് ഇ ഡോട്ട് ഐറ്റം ഡോട്ട് ഐറ്റം ഇൻഡെക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ, അതായത് ഫസ്റ്റ് കമാൻഡ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഐറ്റം ഇൻഡെക്സ് സീറോ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കമാൻഡ് ബട്ടൺ ആണെങ്കിൽ ഐറ്റം ഇൻഡെക്സ് വൺ ആയിരിക്കും. എന്നാൽ ഇവിടെ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന കമാൻഡ് ബട്ടൺ സീറോ ആണെങ്കിൽ, അതായത് ഐറ്റം ഇൻഡെക്സിൽ വന്നിരിക്കുന്നത് സീറോ എന്നാണെങ്കിൽ, ലേബൽ വൺ ഡോട്ട് ടെക്സ്റ്റ്, നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ലേബലിൻ്റെ ടെക്സ്റ്റ് ഈ പറയുന്ന ലേബലായി മാറുന്നതാണ്. അതായത് ഫസ്റ്റ് ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ആയി മാറുന്നതാണ്. ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ ഈവൻ ഓർഡറിൽ പ്രോഗ്രാം പറയുന്നു. സീറോ കഴിഞ്ഞ് അടുത്ത ഐറ്റം ഇൻഡെക്സ് രണ്ടാണെങ്കിൽ, അതായത് മൂന്നാമത്തെ കമാൻഡ് ബട്ടൺ ആണെങ്കിൽ, മൂന്നാമത്തെ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതേപോലെ തന്നെ നാലാമത്തെ ഐറ്റത്തിൻ്റെയും അതേപോലെ തന്നെ ആറാമത്തെ ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നു. എൽസ് ഇനി നമ്മൾ ഓഡ് നമ്പേഴ്സിൻ്റെ ഓർഡർ പറയുന്നു. അതായത് ഐറ്റം ഇൻഡെക്സ് വൺ ആണെങ്കിൽ, അതായത് രണ്ടാമത്തെ ബട്ടൺ ആണെങ്കിൽ,
ലേബൽ വണ്ണിലേക്ക് രണ്ടാമത്തെ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ മൂന്നാമത്തെൻ്റെയും അതേപോലെ തന്നെ അഞ്ചാമത്തെ ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽസ് ലേബൽ വണ്ണിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ ഇഫ് ക്ലോസ് ചെയ്യുന്നു, എൽസ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഏത് ബട്ടണാണോ സെലക്ട് ചെയ്യുന്നത് ആ ബട്ടൻ്റെ പ്രോപ്പർട്ടി, അതായത് ഇ എന്ന ഈ ആർഗ്യുമെൻറ്റ് വേരിയബിളിലേക്ക് വരുന്നതാണ്. അതിലെ ഐറ്റം ഇൻഡെക്സ് നമ്മളീ പറയുന്ന നമ്പർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വാല്യൂസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഗ്രാം ലേബലിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ്. ASP.NET ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ് ആപ്ലിക്കേഷനിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു കൺട്രോൾ ആണ് റിപ്പീറ്റ് എന്ന ഈ കൺട്രോൾ. നമ്മൾ ചെയ്ത ഈ പ്രോഗ്രാമിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഒന്നും കൂടി നോക്കാം. ആദ്യം ഡേറ്റ റിപ്പീറ്ററിലേക്ക് കണക്ട് ചെയ്യേണ്ട ഡേറ്റ ടേബിളിനെ ഒരു ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായം കൂടാതെ കോഡിംഗ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് ഡേറ്റ ടേബിൾ എന്ന ഈ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത ശേഷം ഇതിലേക്ക് കോളംസ് ആഡ് ചെയ്യുകയും അതിനുശേഷം അതിലേക്ക് വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതേ രീതിയിൽ ഒരു ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായം കൂടാതെ, അതായത് SQL, ആക്സസ്, ഒറാക്കിൾ തുടങ്ങിയ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായം കൂടാതെ കോഡിംഗ് ഉപയോഗിച്ച് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം റിപ്പീറ്ററിൻ്റെ ഡേറ്റ സോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ ടേബിളായി സെറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി HTML സെക്ഷനിൽ, അതായത് ഡിസൈനിങ് സെക്ഷനിലെ HTML സെക്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ടേബിളിനെ ഐറ്റം ടെംപ്ലേറ്റിൽ ഇതേ രീതിയിൽ ഡേറ്റ ബൈൻഡർ ഡോട്ട് ഇവാൽ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തതായി കാണാം. ഇതേ കാര്യങ്ങൾ തന്നെ അൾട്ടർനേറ്റിംഗ് ടെംപ്ലേറ്റിലും കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ബട്ടൺ, അതായത് ASP ബട്ടൺ, അതിന് കമാൻഡ് നെയിം നൽകേണ്ടതാണ്. ഈ കമാൻഡ് നെയിം ആയിരിക്കും നമ്മൾ ASP കോഡിംഗിൽ ഈ ബട്ടനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ബട്ടൻ്റെ പ്രോഗ്രാം ASP യിൽ ചെയ്യുന്നത്? അതിനായി ASP കോഡിംഗിൽ നമ്മൾ നൽകിയ കമാൻഡ് നെയിം ഉപയോഗിച്ച് ഇതേ രീതിയിൽ പറയുന്നതാണ്. ഇത് ഐറ്റം കമാൻഡ്, റിപ്പീറ്ററിൻ്റെ ഐറ്റം കമാൻഡ് എന്ന ഇവൻറ്റിലാണ് പറയേണ്ടത്. ഇതേ രീതിയിൽ നമ്മൾക്ക് ബട്ടനെ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അതായത് ഈ ഡോട്ട് കമാൻഡ് നെയിം ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രിപ്ഷൻ എന്നത് കമാൻഡ് നെയിമാണ്. അതിനുശേഷം ഇൻഡെക്സ് എന്ന, ഐറ്റം ഇൻഡെക്സ് എന്ന ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഓരോ ബട്ടനെയും നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതും അതിൽ വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാം ഇഫ് എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയാവുന്നതുമാണ്.